वीडियो मुद्दे स्वागत प्लस वन सोलजी आनिमल किंगडम चाप्टर इन वीडियो डिस्कसर चाप्टर आदि भाग वीडियो लिंक ता डिस्क्रिप्शन आड्डे नमुक क्लास स्टार्ट फाइलम टीनोफोरा फाइलम टीनोफोरा इधर वर इंपॉर्टेंट नोक They are commonly known as sea walnuts or comb jellies. അതായത് ടീനോഫോർസില് വരുന്ന ഓർഗാനിസംസിനെ പറയുന്ന മറ്റൊരു പേരാണ് comb jellies or sea walnuts. അപ്പോൾ ഈ ഒരു പോയിന്റ് ഇമ്പോർട്ടന്റ് ആണ് ഇത് എക്സാമിന് ചോദിക്കാറുണ്ട്. സീ വാൾനട്സ് അഥവാ comb jellies എന്നറിയപ്പെടുന്നത് ഫൈലം ടീനോഫോറയാണ്. ഓക്കേ, ദ നെക്സ്റ്റ് പോയിന്റ്, ദേ ആർ എക്സ്ക്ലൂസീവ്ലി മറൈൻ. മീൻസ് they are seen in marine ecosystem. Okay, adayathu kadalile kaanuna organisms aanu phylum Ctenophorayile varuna organisms. Next point, they are radially symmetrical and diploblastic organisms. Appo radially symmetrical endaanu diploblastic endaanu nalla kaaryokke nammal munnathe video il already discuss cheyidathaanu. Appo aa videos kaanathavaru താഴെ ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ടിഷ്യൂ ലെവൽ ഓർഗനൈസേഷൻ ഈസ് പ്രസൻറ്റ് ഇൻ ടീനോഫോർസ്. അതായത് ടീനോഫോർസിൽ കാണുന്നത് ടിഷ്യൂ ലെവൽ ഓർഗനൈസേഷൻ ആണ്. അതായത് സെയിം ഫങ്ഷൻസ് ചെയ്യുന്ന സെൽസ് കൂടി ചേർന്നിട്ട് ടിഷ്യൂസായി മാറിയിട്ടുണ്ടായിരിക്കും. ഓക്കെ, അതായത് ഒരേ ധർമ്മങ്ങൾ ചെയ്യുന്ന കോശങ്ങൾ കൂടി ചേർന്ന് കലകൾ ഫോം ചെയ്തിട്ടുണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ ഒരു ടിഷ്യൂ ലെവൽ ഓർഗനൈസേഷൻ ആണ് ടീനോഫോർസില് കാണുന്നത്. കോംപ്ലെക്സ് ആർ പ്രസന്റ് വിച്ച് ഹെൽപ്സ് ഇൻ ലോക്കോമോഷൻ. ഇമ്പോർട്ടൻ്റ് ആണ്. കോംപ്ലെക്സ് പ്രസന്റ് ആണ് ടീനോഫോർസില്. ഇത് എന്തിനെ സഹായിക്കുന്നു? ലോക്കോമോഷന് സഹായിക്കുന്നു. ബോഡി ബിയേഴ്സ് എയ്റ്റ് എക്സ്റ്റേണൽ റോസ് ഓഫ് സീലിയേറ്റഡ് കോംപ്ലെക്സ്. അതായത് ടീനോഫോർസില് കോംപ്ലെക്സ് പ്രസന്റ് ആണ്. ടീനോഫോർസിന്റെ ശരീരത്തിൽ കോംപ്ലെക്സ് പ്രസന്റ് ആണ്. എയ്റ്റ് എക്സ്റ്റേണൽ റോസ് ആയിട്ടാണ് ഈ ഒരു കോംപ്ലെക്സ് കാണുന്നത്. കോംപ്ലെക്സിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ സീലിയ പ്രസന്റ് ആയിരിക്കും ഈ കോംപ്ലെക്സിൽ. ഓക്കെ, സീലിയേറ്റഡ് കോംപ്ലെക്സ് ആണ്. സീലിയ പ്രസന്റ് ആയിട്ടുള്ള കോംപ്ലെക്സ് ആണ് ടീനോഫോർസിൽ കാണുന്നത്. അപ്പൊ ഈ ഒരു ടീനോഫോർസിൽ കാണുന്ന കോംപ്ലെക്സ് എന്തിനെ സഹായിക്കുന്നു? ലോക്കോമോഷനെ സഹായിക്കുന്നു. ഓക്കെ, ഒരിക്കൽ കൂടി പറയാം. ബോഡി ബിയേഴ്സ് 8 external rows of complex and which helps in locomotion. ഇത് ലോക്കോമോഷന് സഹായിക്കുന്നു. എക്സാമിന് ഇമ്പോർട്ടൻ്റ് ആണ്, ചോദിക്കാറുണ്ട്. നെയിം ദ ലോക്കോമോട്ടറി ഓർഗൻ ഇൻ ടീനോഫോർസ്. ടീനോഫോർസിലെ ലോക്കോമോട്ടറി ഓർഗൻ ഏതാന്ന് ചോദിക്കാറുണ്ട്. ഇറ്റ് ഇസ് കോംപ്ലെക്സ്. ഓക്കെ, ദൻ ലോക്കോമോഷൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്താണ്. അതായത് ഒരു ഓർഗാനിസം അത് നിൽക്കുന്ന ആ ഒരു ഭാഗത്ത് നിന്നും മറ്റൊരു ഭാഗത്തേക്ക് മൂവ് ചെയ്യുന്നതിനെയാണ് ലോക്കോമോഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇറ്റ് ഇസ് എ ടൈപ്പ് ഓഫ് മൂവ്മെന്റ്. ലോക്കോമോഷൻ ഇസ് എ ടൈപ്പ് ഓഫ് മൂവ്മെന്റ്. ലോക്കോമോഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ടൈപ്പ് ഓഫ് മൂവ്മെന്റ് ആണ്. ഒരു ഓർഗാനിസം അത് നിൽക്കുന്ന ഭാഗത്ത് നിന്നും മറ്റൊരു ഭാഗത്തേക്ക് മൂവ് ചെയ്യുന്നതിനാണ് എന്ത് പറയുന്നത്? ലോക്കോമോഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു ലോക്കോമോഷന് ടീനോഫോർസിനെ സഹായിക്കുന്ന സ്ട്രക്ചേഴ്സ് ആണ് കോംപ്ലെക്സ്. ഓക്കെ, ടീനോഫോർസിന്റെ ശരീരത്തിൽ കോംപ്ലെക്സ് പ്രസന്റ് ആണ്. ഇത് ലോക്കോമോഷന് സഹായിക്കുന്നു. ദെൻ ഡൈജഷൻ ഈസ് ബോത്ത് എക്സ്ട്രാ സെല്ലുലാർ ആൻഡ് ഇൻട്രാ സെല്ലുലാർ. അതായത് ഓർഗാനിസംസിലെ രണ്ട് ടൈപ്പ് ഡൈജഷൻ ഉണ്ട് നമ്മൾ പഠിച്ചതാണ്. എക്സ്ട്രാ സെല്ലുലാർ ഡൈജഷനും ഇൻട്രാ സെല്ലുലാർ ഡൈജഷനും. എക്സ്ട്രാ സെല്ലുലാർ ഡൈജഷൻ എന്തായിരുന്നു? ഡൈജഷൻ ടേക്സ് പ്ലേസ് ഔട്ട്സൈഡ് ദ സെൽ, അല്ലേ? സെല്ലിന് പുറമേ നടക്കുന്ന ഡൈജഷനാണ് എക്സ്ട്രാ സെല്ലുലാർ ഡൈജഷൻ. സെല്ലിനകത്ത് വെച്ച് നടക്കുന്ന ഡൈജഷൻ ടേക്സ് പ്ലേസ് വിത്തിൻ ദ സെൽ, ഇറ്റ് കോൾഡ് ആസ് ഇൻട്രാ സെല്ലുലാർ ഡൈജഷൻ. അതായത് സെല്ലിന്റെ അകത്ത് വെച്ച് നടക്കുന്ന ഡൈജഷൻ എന്ത് പറയാം? ഇൻട്രാ സെല്ലുലാർ ഡൈജഷൻ എന്ന് പറയാം. സെല്ലിന്റെ പുറമെ വെച്ച് നടക്കുന്ന ഡൈജഷനെ എക്സ്ട്രാ സെല്ലുലാർ ഡൈജഷൻ എന്നും പറയാം. അപ്പോൾ ഫൈലം ടീനോഫോർസില് രണ്ട് ടൈപ്പ് ഡൈജഷനും കാണുന്നുണ്ട്. അതായത് ടീനോഫോർസില് വരുന്ന ചില ഓർഗാനിസംസിൽ ഇൻട്രാ സെല്ലുലാർ ഡൈജഷൻ കാണുന്നു, അതുപോലെ തന്നെ ചില ഓർഗാനിസംസില് എക്സ്ട്രാ സെല്ലുലാർ ഡൈജഷനും കാണുന്നുണ്ട്. സോ ഡൈജഷൻ ഈസ് ബോത്ത് എക്സ്ട്രാ സെല്ലുലാർ ആൻഡ് ഇൻട്രാ സെല്ലുലാർ. രണ്ട് ടൈപ്പ് ഡൈജഷനും ടീനോഫോർസിൽ കാണുന്നുണ്ട്. നെക്സ്റ്റ് പോയിന്റ്, ബയോലുമിനസൻസ് ഈസ് വെൽ മാർക്ക് ഇൻ ടീനോഫോർസ്. അതായത്
ടിനോഫോസില് ബയോലൂമിനസൻസ് എന്ന് പറയുന്ന പ്രോപ്പർട്ടി കാണുന്നുണ്ട്. ബയോലൂമിനസൻസ് മീൻസ് ഇറ്റ് ഇസ് ദി പ്രോപ്പർട്ടി ഓഫ് എ ലിവിങ് ഓർഗാനിസം ടു എമിറ്റ് ലൈറ്റ്. അതായത് ലൈറ്റ് എമിറ്റിംഗ് പ്രോപ്പർട്ടിയാണ് ബയോലൂമിനസൻസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒന്നുകൂടി സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ മിന്നാമിനുങ്ങിന് ലൈറ്റ് എമിറ്റ് ചെയ്യാനുള്ള ഒരു പ്രോപ്പർട്ടി ഉണ്ട്. ഓക്കെ, അതേ ഒരു പ്രോപ്പർട്ടി, അതായത് ലൈറ്റ് എമിറ്റിംഗ് പ്രോപ്പർട്ടി ആരിലും കാണുന്നുണ്ട്? ഫൈലം ടിനോഫോസിലും കാണുന്നുണ്ട്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, പഠിക്കുമ്പോൾ ശ്രദ്ധിച്ച് പഠിക്കുക. ഇത് ഈ ഒരു ബയോലൂമിനസൻസ് എന്താണെന്ന് എക്സാമിന് ചോദിക്കാറുണ്ട്. ഓക്കെ, ബയോലൂമിനസൻസ് കാണിക്കുന്ന ഓർഗാനിസംസിന് എക്സാമ്പിളും ചോദിക്കാറുണ്ട്. അപ്പോൾ ബയോലൂമിനസൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദിസ് ഈസ് ദ പ്രോപ്പർട്ടി ഓഫ് എ ലിവിങ് ഓർഗാനിസം ടു എമിറ്റ് ലൈറ്റ്. സെക്സസ് ആർ നോട്ട് സെപ്പറേറ്റ്. സെക്സസ് ആർ നോട്ട് സെപ്പറേറ്റ് എന്ന് പറഞ്ഞാൽ മെയിൽ ആൻഡ് ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചേഴ്സ് ആർ പ്രസൻറ്റ് ഇൻ ദി സെയിം ഇൻഡിവിജ്വൽ. അതായത് സെയിം ഇൻഡിവിജ്വലിൽ തന്നെ മെയിൽ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചറും ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചറും പ്രസൻ്റ് ആയിരിക്കും. അതുപോലെ തന്നെ സ്പേമും ഓവവും ഒരൊറ്റ ഇൻഡിവിജ്വലിൽ നിന്ന് തന്നെ പ്രൊഡ്യൂസ് ചെയ്യും. ഓക്കെ, ഹ്യൂമൻ ബീങ്സിൻ്റെ കേസിൽ മെയിൽ ഇൻഡിവിജ്വൽ സ്പേം റിലീസ് ചെയ്യുന്നു, ഫീമെയിൽ ഇൻഡിവിജ്വൽ ഓവം റിലീസ് ചെയ്യുന്നു. രണ്ടിനും സെപ്പറേറ്റ് ആയിട്ടുള്ള ഇൻഡിവിജ്വൽസ് ഉണ്ട്. സ്പേം റിലീസ് ചെയ്യാനും അതുപോലെ ഓവം റിലീസ് ചെയ്യാനുമായിട്ട് സെപ്പറേറ്റ് ആയിട്ടുള്ള ഇൻഡിവിജ്വൽസ് ഉണ്ട്. എന്നാൽ ഇവിടെ ടിനോഫോസിൽ അങ്ങനെയല്ല, ഒരൊറ്റ ഇൻഡിവിജ്വൽ തന്നെ സ്പേമും ഓവവും റിലീസ് ചെയ്യുന്നു. ദെൻ സെക്ഷൽ റീപ്രൊഡക്ഷൻ ഇസ് പ്രസന്റ് ഇൻ ടിനോഫോസ്. അതായത് ടിനോഫോസിൽ കാണുന്നത് സെക്ഷൽ റീപ്രൊഡക്ഷൻ ആണ്. സെക്ഷൽ റീപ്രൊഡക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്പേമും ഓവവും ഫ്യൂസ് ചെയ്തിട്ടാണ് ഇവിടെ സൈഗോട്ട് ഫോം ചെയ്യുന്നത്. ഓക്കെ, അല്ലെങ്കിൽ സ്പേമും ഓവവും ഫ്യൂസ് ചെയ്തിട്ടാണ് ന്യൂ ഓസ്ഫ്രിങ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഓസ്ഫ്രിങ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നെക്സ്റ്റ് ജനറേഷൻ ആണ്, അതായത് പുതുതായിട്ടുണ്ടാവുന്ന കുട്ടികളെയാണ് ഓസ്ഫ്രിങ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ടിനോഫോസിൽ സെക്ഷൽ റീപ്രൊഡക്ഷൻ ആണ് കാണുന്നത്. ഈ പോയിന്റ്സ് ഒരിക്കൽ കൂടി പറയാം. ബോഡി ബിയേഴ്സ് 8 എക്സ്റ്റേണൽ റോസ് ഓഫ് സീലിയേറ്റഡ് കോംപ്ലൈറ്റ്സ്. അതായത് ശരീരത്തിൽ 8 എക്സ്റ്റേണൽ റോസ് ഓഫ് കോംപ്ലൈറ്റ്സ് പ്രസന്റ് ആണ്. കോംപ്ലൈറ്റ്സിന്റെ പ്രത്യേകത, ദേ ആർ സീലിയേറ്റഡ് കോംപ്ലൈറ്റ്സ്, അതായത് സീലിയ പ്രസന്റ് ആയിട്ടുള്ള കോംപ്ലൈറ്റ്സ് ആണ്. ആൻഡ് ഇറ്റ് ഹെൽപ്സ് ഇൻ ലോക്കോമോഷൻ. കോംപ്ലൈറ്റ്സ് ഹെൽപ്സ് ഇൻ ലോക്കോമോഷൻ. ദൻ ഡൈജഷൻ ഇസ് ബോത്ത് എക്സ്ട്രാ സെല്ലുലാർ ആൻഡ് ഇൻട്രാ സെല്ലുലാർ. ദേ ഷോ ബയോലൂമിനസൻസ്. ബയോലൂമിനസൻസ് എന്താന്ന് പഠിക്കണം. ഇറ്റ് ഈസ് എ പ്രോപ്പർട്ടി ഓഫ് എ ലിവിംഗ് ഓർഗാനിസം ടു എമിറ്റ് ലൈറ്റ്. ദൻ സെക്സസ് ആർ നോട്ട് സെപ്പറേറ്റ്. സെക്സസ് ആർ നോട്ട് സെപ്പറേറ്റ്, അതായത് മെയിൽ ആൻഡ് ഫീമെയിൽ സ്ട്രക്ചേഴ്സ് ഓർ മെയിൽ ആൻഡ് ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചേഴ്സ് ആർ പ്രസന്റ് ഇൻ ദി സെയിം ഇൻഡിവിജ്വൽ. ദൻ സെക്ഷൽ റീപ്രൊഡക്ഷൻ ഈസ് പ്രസന്റ്. അതായത് ടിനോഫോസിൽ സെക്ഷൽ റീപ്രൊഡക്ഷൻ ആണ് കാണുന്നത്. നമുക്കറിയാം ചില ഓർഗാനിസംസിൽ അസെക്ഷൽ റീപ്രൊഡക്ഷൻ കാണാറുണ്ട്, എന്നാൽ ഇവിടെ ടിനോഫോസിൽ സെക്ഷൽ റീപ്രൊഡക്ഷൻ ആണ് കാണുന്നത്. ഇൻ ഫൈലം ടിനോഫോസ് എക്സ്റ്റേണൽ ഫെർട്ടിലൈസേഷൻ ഈസ് പ്രസന്റ്. അതായത് ഫെർട്ടിലൈസേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണെന്ന് നമുക്കറിയാം. ഇറ്റ് ഈസ് ദി ഫ്യൂഷൻ ഓഫ് സ്പേം ആൻഡ് ഓവം. അതായത് സ്പേമും ഓവവും ഫ്യൂസ് ചെയ്യുന്നതിനെയാണ് ഫെർട്ടിലൈസേഷൻ എന്ന് അതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഓക്കെ, ഫെർട്ടിലൈസേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് ദി ഫ്യൂഷൻ ഓഫ് സ്പേം ആൻഡ് ഓവം. സ്പേമും ഓവവും ഫ്യൂസ് ചെയ്യുന്നതിനെയാണ് ഫെർട്ടിലൈസേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ടിനോഫോസിൽ ഈ ഒരു സ്പേമും ഓവവും ഫ്യൂസ് ചെയ്യുന്നത് എക്സ്റ്റേണൽ എൻവയോൺമെന്റിൽ വെച്ചിട്ടാണ്. ഓക്കെ, ശരീരത്തിന്റെ പുറമെ വെച്ചിട്ടാണ് സ്പേമും ഓവവും ഫ്യൂസ് ചെയ്യുന്നത്. ഹ്യൂമൻ ബീങ്സിലാണെങ്കിൽ എങ്ങനെയായിരുന്നു സ്പേമും ഓവവും ഫ്യൂസ് ചെയ്യുന്നത്? ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് ട്രാക്റ്റിൽ വെച്ചിട്ടായിരുന്നു അല്ലെ. അതായത് ഇന്റേണൽ ഫെർട്ടിലൈസേഷൻ ആണ് ഹ്യൂമൻ ബീങ്സിൽ കാണുന്നത്. ഹ്യൂമൻ ബീങ്സിലാണെങ്കിൽ ശരീരത്തിനകത്ത് വെച്ചിട്ടാണ് സ്പേമും ഓവവും ഫ്യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് എന്ത് പറയാം, ഇന്റേണൽ ഫെർട്ടിലൈസേഷൻ ആണ് ഹ്യൂമൻ ബീങ്സിൽ കാണുന്നത് എന്ന് പറയാം. എന്നാൽ ടിനോഫോസിൽ ഈ സ്പേമും ഓവവും പുറമേക്ക് റിലീസ് ചെയ്യും, എക്സ്റ്റേണൽ എൻവയോൺമെന്റിലേക്ക് റിലീസ് ചെയ്തിട്ട് പുറമേ വെച്ചിട്ടാണ് ഇത് രണ്ടും ഫ്യൂസ് ചെയ്യുന്നത്. സ്പേമും ഓവവും ഫ്യൂസ് ചെയ്യുന്നത് എക്സ്റ്റേണൽ എൻവയോൺമെന്റിൽ വെച്ചിട്ടാണ്. അതുകൊണ്ട് തന്നെ ടിനോഫോസിൽ കാണുന്ന ഫെർട്ടിലൈസേഷന് നമുക്ക് എന്ത് പറയാം, എക്സ്റ്റേണൽ ഫെർട്ടിലൈസേഷൻ എന്ന് പറയാം. നെക്സ്റ്റ് പോയിന്റ്, ഡെവലപ്മെന്റ് ഈസ് ഇൻഡയറക്റ്റ്. ഇൻഡയറക്റ്റ് ഡെവലപ്മെന്റ് ആണ് ടിനോഫോസിൽ കാണുന്നത്. നമ്മുടെ കേസിലൊക്കെ ഡയറക്റ്റ് ഡെവലപ്മെന്റ് ആണ്, അതായത് ലാർവൽ ഫോം ഒന്നും പ്രസന്റ് അല്ല. എന്നാൽ ചില ഓർഗാനിസംസിലെ ലാർവൽ ഫോംസ് പ്രസന്റ് ആണ്. ഇങ്ങനെ ആ ഒരു ലാർവൽ ഫോംസ് പ്രസന്റ് ആയിട്ടുള്ള ഓർഗാനിസംസിന്റെ ഡെവലപ്മെന്റിനെ നമുക്ക് എന്ത് പറയാം, ഇൻഡയറക്റ്റ് ഡെവലപ്മെന്റ് എന്ന് പറയാം. ഓക്കെ, ഇൻ ദി കേസ് ഓഫ് ടിനോഫോസ് ഇൻഡയറക്റ്റ് ഡെവലപ്മെന്റ് ഈസ് പ്രസന്റ്. അതായത് ഇൻഡയറക്റ്റ് ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ
അവിടെ ലാർവൽ ഫോംസ് ഉണ്ടായതിന് ശേഷമാണ് പിന്നീട് അത് പാരന്റിനെ റിസംബിൾ ചെയ്യുന്ന ക്യാരക്ടേഴ്സ് കാണിക്കുന്നത് ഓക്കെ അപ്പോൾ ലാർവൽ ഫോംസ് ഉള്ള ഓർഗാനിസംസിന്റെ ഡെവലപ്മെന്റ്സ് നമുക്ക് എന്ത് പറയാം ഇൻഡയറക്ട് ഡെവലപ്മെന്റ് എന്ന് പറയാം രണ്ട് ടൈപ്പ് ഡെവലപ്മെന്റ് ആണ് ഉള്ളത് ഇതൊക്കെ ഓൾറെഡി നമ്മൾ പറഞ്ഞതാണ് ഏതൊക്കെയായിരുന്നു രണ്ട് ടൈപ്പ് ഡെവലപ്മെന്റ് ഡയറക്ട് ഡെവലപ്മെന്റും ഇൻഡയറക്ട് ഡെവലപ്മെന്റും ഓക്കെ ലാർവൽ ഫോം ഉണ്ടെങ്കിൽ അതിനെ എന്ത് പറയാം ഇൻഡയറക്ട് ഡെവലപ്മെന്റ് എന്ന് പറയാം ലാർവൽ ഫോം ഇല്ലെങ്കിൽ നമ്മുടെ കേസിലൊന്നും ലാർവൽ ഫോംസ് ഇല്ല അപ്പോൾ അത്തരം ഡെവലപ്മെന്റ്സിനെ എന്ത് പറയാം ഡയറക്ട് ഡെവലപ്മെന്റ് എന്ന് പറയാം ഓക്കെ അപ്പോൾ ഇത്രയും പോയിന്റ്സ് ആണ് ടിനോഫോസിൽ നമുക്ക് പഠിക്കാനുള്ളത് ദെൻ എക്സാമ്പിൾസ് നോക്കാം എക്സാമ്പിൾസ് ഇൻക്ലൂഡ്സ് പ്ലൂറോബ്രാക്കിയ ആൻഡ് ടിനോപ്ലാന രണ്ട് എക്സാമ്പിൾസ് ആണ് നമുക്ക് ടിനോഫോസിൽ പഠിക്കാനുള്ളത് പ്ലൂറോബ്രാക്കിയ ആൻഡ് ടിനോപ്ലാന ഓക്കെ ഈ ഒരു ഡയഗ്രാം ഒന്ന് നോക്കാം ഇത് തന്നിട്ട് ഏത് ഓർഗാനിസം ആണെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ എക്സാമിന് ചോദിക്കാറുണ്ട് ഓക്കെ ഇങ്ങനെ ഡയഗ്രാം തന്നിട്ട് ഇതിൻ്റെ ബാക്കി ക്യാരക്ടേഴ്സ് എഴുതാൻ ചോദിക്കാറുണ്ട് അതുപോലെ തന്നെ ഏത് ഓർഗാനിസം ആണെന്ന് ഐഡന്റിഫൈ ചെയ്യാനും ചോദിക്കാറുണ്ട് അപ്പോൾ ഇത് ടിനോഫോസിൽ വരുന്ന ഒരു ഓർഗാനിസമായ പ്ലൂറോബ്രാക്കിയയുടെ ഡയഗ്രാം ഓക്കെ അപ്പോൾ ഈ ഡയഗ്രാം തന്നു കഴിഞ്ഞാൽ പല രീതിയിലാണ് ക്വസ്റ്റ്യൻ ചോദിക്കാറുള്ളത് ജസ്റ്റ് ഡയഗ്രാം ഐഡന്റിഫൈ ചെയ്യാൻ മാത്രമല്ല ഇവിടുന്ന് ക്വസ്റ്റ്യൻ വരിക സാധാരണയായിട്ട് ഏതെങ്കിലും ഒരു ഫൈലത്തിൻ്റെ എക്സാമ്പിൾ ഉള്ള ഒരു ഡയഗ്രാം തരും ഓക്കെ എക്സാമ്പിൾ ആയിട്ടുള്ള ഡയഗ്രാം തന്നിട്ട് നിങ്ങളോട് അത് ഏത് ഓർഗാനിസം ആണെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറയും അതോടൊപ്പം തന്നെ ഫൈലം ഏതാണെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറയും അപ്പോൾ ഈ ഒരു ഡയഗ്രാം തന്നിട്ട് നിങ്ങളോട് ഫൈലം ഐഡന്റിഫൈ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏത് ഫൈലാണ് ഫൈലം ടിനോഫോറ ഓക്കെ അതിൻ്റെ കുറച്ച് ക്യാരക്ടേഴ്സ് എഴുതാൻ പറയും അപ്പോൾ ഈ ടിനോഫോസിൽ നമ്മളിപ്പം പറഞ്ഞിട്ടുള്ള ക്യാരക്ടേഴ്സ് ആണ് അവിടെ എഴുതേണ്ടത് ഓക്കെ ഇനി നമുക്ക് അടുത്ത ഫൈലം നോക്കാം ദ നെക്സ്റ്റ് ഇസ് ഫൈലം പ്ലാറ്റിഹെൽമിന്തസ് ഫസ്റ്റ് പോയിന്റ് നോക്കാം ബോഡി ഈസ് ഡോസോ വെൻട്രലി ഫ്ലാറ്റൻഡ് അതായത് ഫൈലം പ്ലാറ്റിഹെൽമിന്തസിന്റെ ബോഡി എന്ന് പറയുന്നത് ഡോസോ വെൻട്രലി ഫ്ലാറ്റൻഡ് ആണ് ഓക്കെ ഡോസോ വെൻട്രലി ഫ്ലാറ്റൻഡ് ആയിട്ടുള്ള ബോഡിയാണ് ഫൈലം പ്ലാറ്റിഹെൽമിന്തസിൽ കാണുന്നത് നമ്മുടെ കേസിലാണെങ്കിൽ നമ്മുടെ ഡോസൽ സൈഡ് എന്ന് പറയുന്നത് നമ്മുടെ പുറംഭാഗമാണ് ഓക്കെ നമ്മുടെ വെൻട്രൽ സൈഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഫ്രണ്ട് സൈഡാണ് ഓക്കെ നമ്മുടെ ഫ്രണ്ട് സൈഡാണ് നമ്മുടെ വെൻട്രൽ സൈഡ് എന്ന് പറയുന്നത് അപ്പോൾ ഇതുപോലെ തന്നെ പ്ലാറ്റിഹെൽമിന്തസിന്റെ ഡോസൽ സൈഡും വെൻട്രൽ സൈഡും ഒരു ഫ്ലാറ്റൻഡ് ആയിട്ടുള്ള സ്ട്രക്ചർ ആയിട്ടാണ് കാണുന്നത് ഓക്കെ അപ്പോൾ പ്ലാറ്റിഹെൽമിന്തസിന്റെ ബോഡി എങ്ങനെയാണ് ഡോസോ വെൻട്രലി ഫ്ലാറ്റൻഡ് ആണ് അതുകൊണ്ട് തന്നെ ഇതിന് മറ്റൊരു പേര് കൂടി പറയാറുണ്ട് ഫ്ലാറ്റ് വേംസ് ഇതിനെ എന്തുകൂടി പറയാറുണ്ട് ഫ്ലാറ്റ് വേംസ് എന്നുകൂടി പറയാറുണ്ട് ദെൻ ദ ആർ എൻഡോ പാരസൈറ്റ്സ് ഫൗണ്ട് ഇൻ ആനിമൽസ് ഇൻക്ലൂഡിംഗ് ഹ്യൂമൻ ബീങ്സ് അപ്പോൾ നമുക്കറിയാം പാരസൈറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു മറ്റൊരു ഓർഗാനിസത്തിൻ്റെ ശരീരത്തിൽ ജീവിക്കുന്ന അല്ലെങ്കിൽ മറ്റൊരു ഓർഗാനിസത്തിൻ്റെ ശരീരത്തിൽ നിന്നും ന്യൂട്രീഷൻസ് അബ്സോർബ് ചെയ്ത് കഴിയുന്ന ഓർഗാനിസംസിനെയാണ് പാരസൈറ്റ്സ് എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ രണ്ട് തരത്തിലാണ് പാരസൈറ്റ്സ് ഉള്ളത് രണ്ട് തരത്തിലാണ് പാരസൈറ്റ്സ് ഉള്ളത് എൻഡോ പാരസൈറ്റ്സ് ഉണ്ട് എക്ടോ പാരസൈറ്റ്സ് ഉണ്ട് ഓക്കെ പാരസൈറ്റ്സ് എന്ന് പറഞ്ഞാൽ രണ്ട് ടൈപ്പ് പാരസൈറ്റ്സ് ഉണ്ട് ഏതൊക്കെയാണ് എൻഡോ പാരസൈറ്റ്സും അതുപോലെ തന്നെ എക്ടോ പാരസൈറ്റ്സും ഉണ്ട് എക്ടോ പാരസൈറ്റ്സും ഉണ്ട് ഓക്കെ അങ്ങനെ രണ്ട് ടൈപ്പ് പാരസൈറ്റ്സ് ആണ് ഉള്ളത് അപ്പോൾ പാരസൈറ്റ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായിരുന്നു മറ്റൊരു ഓർഗാനിസത്തിൻ്റെ ശരീരത്തിൽ എൻട്രി ചെയ്തിട്ട് അല്ലെങ്കിൽ മറ്റൊരു ഓർഗാനിസത്തിൻ്റെ ശരീരത്തിൽ നിന്ന് ആ ഒരു ഓർഗാനിസത്തിൻ്റെ ന്യൂട്രീഷൻ അബ്സോർബ് ചെയ്ത് ജീവിക്കുന്നവയാണ് പാരസൈറ്റ്സ് എന്ന് പറയുന്നത് രണ്ട് ടൈപ്പ് ഉണ്ട് എൻഡോ പാരസൈറ്റ്സും എക്ടോ പാരസൈറ്റ്സും നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവുന്ന ഒരു എക്സാമ്പിൾ പറയാം നമ്മുടെ തലയിലെ പേൻ അത് എക്ടോ പാരസൈറ്റ് ആണ് ഓക്കെ ശരീരത്തിൻ്റെ പുറമേ കാണുന്ന പാരസൈറ്റ്സിനെയാണ് എക്ടോ പാരസൈറ്റ്സ് എന്ന് പറയുന്നത് അതുപോലെ തന്നെ നമ്മുടെ ഡൈജസ്റ്റീവ് ട്രാക്റ്റിലൊക്കെ പലതരത്തിലുള്ള വേംസ് പ്രസൻ്റ് ആണ് ഓക്കെ അപ്പോൾ അതൊക്കെ എന്തിൽ വരും എൻഡോ പാരസൈറ്റിൽ വരും നമ്മുടെ ശരീരത്തിനകത്ത് ഇതുപോലെയുള്ള പല പാരസൈറ്റ്സും ഉണ്ട് അല്ലേ പ്രധാനമായിട്ടും നമ്മുടെ ഡൈജസ്റ്റീവ് ട്രാക്റ്റിലൊക്കെ പലതരത്തിലുള്ള വേംസ് ഉണ്ട് അപ്പോൾ അത് ശരീരത്തിനകത്താണ് കാണുന്നത് ഓക്കെ അവ നമ്മൾ കഴിച്ചിട്ടുള്ള ഭക്ഷണത്തിൻ്റെ ന്യൂട്രീഷൻ അബ്സോർബ് ചെയ്തിട്ടാണ് അവ ജീവിക്കുന്നത് ഓക്കെ അപ്പോൾ രണ്ട് ടൈപ്പ് പാരസൈറ്റ് ഉണ്ട് എക്ടോ പാരസൈറ്റും എൻഡോ പാരസൈറ്റും ശരീരത്തിൻ്റെ പുറമേ ജീവിക്കുന്നവയാണെങ്കിൽ ശരീരത്തിൻ്റെ പുറമേ ജീവിക്കുന്ന പാരസൈറ്റുകളെ എന്ത് പറയും എക്ടോ പാരസൈറ്റ് എന്ന് പറയും
ഓക്കെ ശരീരത്തിന്റെ പുറമേ ജീവിക്കുന്ന പാരസൈറ്റുകളെ എക്ടോ പാരസൈറ്റ് എന്ന് പറയും ശരീരത്തിന്റെ ഉള്ളിൽ ജീവിക്കുന്ന പാരസൈറ്റുകളെ എൻഡോ പാരസൈറ്റ് എന്ന് പറയുന്നു അപ്പോൾ ഇവിടെ പ്ലാറ്റിഹെൽമിന്റസ് എന്ന് പറയുന്നത് എൻഡോ പാരസൈറ്റ് ആണ് ഓക്കെ മറ്റൊരു ഓർഗാനിസത്തിന്റെ ശരീരത്തിന്റെ ഉള്ളിലേക്ക് എൻട്രി ചെയ്തിട്ട് അവരുടെ ന്യൂട്രീഷൻ അബ്സോർബ് ചെയ്തിട്ടാണ് ഈ പ്ലാറ്റിഹെൽമിന്റസ് ജീവിക്കുന്നത് ഓക്കെ ദേ ആർ എൻഡോ പാരസൈറ്റ്സ് ഫൗണ്ട് ഇൻ ആനിമൽസ് അതായത് ആനിമൽസിൽ കാണുന്ന എൻഡോ പാരസൈറ്റുകളാണ് പ്ലാറ്റിഹെൽമിന്റസ് ഓക്കെ ആനിമൽസിന്റെ ശരീരത്തിന് ഉള്ളിൽ കാണുന്ന പാരസൈറ്റുകളാണ് പ്ലാറ്റിഹെൽമിന്റസ് ഇൻക്ലൂഡിംഗ് ഹ്യൂമൻ ബീയിങ്സ് അതായത് ഇവ മനുഷ്യ ശരീരത്തിലും കാണുന്നുണ്ട് ഇൻക്ലൂഡിംഗ് ഹ്യൂമൻ ബീയിങ്സ് ദ നെക്സ്റ്റ് പോയിന്റ് ദേ ഷോ ബൈലാറ്ററൽ സിമ്മട്രി ഓർ ബൈലാറ്ററലി സിമ്മട്രിക്കൽ ട്രിപ്ലോബ്ലാസ്റ്റിക് ആൻഡ് അസിലോമിക് ഓർഗാനിസംസ് ദേ ആർ ബൈലാറ്ററലി സിമ്മട്രിക്കൽ ട്രിപ്ലോബ്ലാസ്റ്റിക് ആൻഡ് അസിലോമിക് ഓർഗാനിസംസ് അതായത് ബൈലാറ്ററൽ സിമ്മട്രി ആണ് കാണിക്കുന്നത് ദെൻ ട്രിപ്ലോബ്ലാസ്റ്റിക് ആണ് പ്ലാറ്റിഹെൽമിന്റസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ട്രിപ്ലോബ്ലാസ്റ്റിക് ആണ് അതായത് എക്ടോഡം എൻഡോഡം മീസോഡം എന്ന് പറയുന്ന മൂന്ന് ലെയേഴ്സും പ്ലാറ്റിഹെൽമിന്റസിൽ പ്രസന്റ് ആണ് ദെൻ ദേ ആർ അസിലോമേറ്റ് ആനിമൽസ് അസിലോമേറ്റ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സീലം ആബ്സെന്റ് ആയിട്ടുള്ള ഓർഗാനിസംസ് ആണ് അതായത് പ്ലാറ്റിഹെൽമിന്റസിൽ സീലം ആബ്സെന്റ് ആണ് ഓക്കെ പോയിന്റ്സ് ഒരിക്കൽ കൂടി പറയാം ബോഡി ഈസ് ഡോർസോ വെൻട്രലി ഫ്ലാറ്റൻ ദേ ആർ എൻഡോ പാരസൈറ്റ്സ് ഫൗണ്ട് ഇൻ ആനിമൽസ് ഇൻക്ലൂഡിംഗ് ഹ്യൂമൻ ബീയിങ്സ് ദെൻ ബൈലാറ്ററലി സിമെട്രിക്കൽ ട്രിപ്ലോബ്ലാസ്റ്റിക് ആൻഡ് അസിലോമേറ്റ് ഓർഗാനിസംസ് ഓർഗാൻ ലെവൽ ഓർഗനൈസേഷൻ ഈസ് പ്രസന്റ് ഇൻ പ്ലാറ്റിഹെൽമിന്റസ് അതായത് പ്ലാറ്റിഹെൽമിന്റസിൽ ഓർഗാൻ ലെവൽ ഓർഗനൈസേഷൻ ആണ് കാണുന്നത് അപ്പോൾ ഓർഗാൻ ലെവൽ ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടിഷ്യൂസ് ഗ്രൂപ്പ് ചെയ്തിട്ട് ഓരോ ഫംഗ്ഷൻസ് ചെയ്യുന്നതിനായിട്ട് ഓർഗാൻസ് പ്രസന്റ് ആയിരിക്കും പ്ലാറ്റിഹെൽമിന്റസിൽ ഓർഗാൻ ലെവൽ ഓർഗനൈസേഷൻ ആണ് കാണുന്നത് ഹോക്സ് ആൻഡ് സക്കേഴ്സ് ആർ പ്രസന്റ് ഇൻ ദി പാരസൈറ്റിക് ഫോംസ് അതായത് പാരസൈറ്റിക് ആയിട്ടുള്ള പ്ലാറ്റിഹെൽമിന്റസുകളിൽ ഹോക്സും സക്കേഴ്സും പ്രസന്റ് ആണ് ഹോക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻഡോ പാരസൈറ്റ് ആണെന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞു അല്ലെ അപ്പോൾ അത് എൻട്രി ചെയ്തിട്ടുള്ള ഓർഗാനിസത്തിന്റെ ശരീരത്തിൽ അറ്റാച്ച് ചെയ്ത് നിൽക്കാനാണ് ആരുള്ളത് ഹോക്സ് ഉള്ളത് ഹോക്സ് എന്ന് പറയുന്ന സ്ട്രക്ചേഴ്സ് ഉള്ളത് ഓക്കെ ഹോക്സ് എന്തിനു വേണ്ടി സഹായിക്കുന്നു ഏത് ഓർഗാനിസത്തിലേക്കാണോ ഇവ എൻട്രി ചെയ്തിട്ടുള്ളത് ആ ഓർഗാനിസത്തിന്റെ ശരീരത്തിനകത്ത് അറ്റാച്ച് ചെയ്ത് നിൽക്കാനാണ് ഹോക്സ് സഹായിക്കുന്നത് ദൻ സക്കേഴ്സ് സക്കേഴ്സ് ഹെൽപ്സ് ടു അബ്സോർബ് ദി ന്യൂട്രീഷൻ ഫ്രം ദി ഹോസ്റ്റ് ബോഡി ഓക്കെ അതായത് ഹോസ്റ്റ് ബോഡി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏത് ഓർഗാനിസത്തിന്റെ ശരീരത്തിലേക്കാണോ ഇവ എൻട്രി ചെയ്തിട്ടുള്ളത് ആ ഓർഗാനിസത്തിന്റെ ശരീരത്തെയാണ് ഹോസ്റ്റ് ബോഡി എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ ഈ ഒരു ഹോസ്റ്റ് ബോഡിയിൽ നിന്നും ന്യൂട്രീഷൻ അബ്സോർബ് ചെയ്യാൻ ആര് സഹായിക്കുന്നു സക്കേഴ്സ് സഹായിക്കുന്നു ദെൻ സം ഓഫ് ദം അബ്സോർബ് ന്യൂട്രിയൻസ് ഫ്രം ദി ഹോസ്റ്റ് ഡയറക്ട്ലി ത്രൂ ദെയർ ബോഡി സർഫസ് അതായത് ചില ഓർഗാനിസംസ് സക്കേഴ്സ് ഒന്നും ഉപയോഗിക്കാതെ അവരുടെ ശരീരത്തിൻ്റെ അല്ലെങ്കിൽ അതിൻ്റെ ബോഡി സർഫസിലൂടെ തന്നെ ഹോസ്റ്റ് ബോഡിയിൽ നിന്നും ന്യൂട്രീഷൻ അബ്സോർബ് ചെയ്യുന്നുണ്ട് ഈ ഒരു പോയിന്റ് ഒരിക്കൽ കൂടി പറയാം സം ഓഫ് ദം അബ്സോർബ് ന്യൂട്രിയൻസ് ഫ്രം ദി ഹോസ്റ്റ് ഡയറക്ട്ലി ത്രൂ ദെയർ ബോഡി സർഫസ് അതായത് ബോഡി സർഫസിലൂടെ ന്യൂട്രീഷൻ അബ്സോർബ് ചെയ്യുന്ന പ്ലാറ്റിഹെൽമിന്റസുകളും ഉണ്ട് ഓക്കെ അവ സക്കേഴ്സ് ഒന്നും ഉപയോഗിക്കുന്നില്ല ഹോസ്റ്റ് ബോഡിയിൽ നിന്നും ന്യൂട്രീഷൻ എങ്ങനെ അബ്സോർബ് ചെയ്യുന്നു ശരീരത്തിലൂടെ അതായത് അതിൻ്റെ ബോഡി സർഫസിലൂടെ തന്നെ ഡയറക്റ്റ് ആയിട്ട് അബ്സോർബ് ചെയ്യുന്നു സ്പെഷ്യലൈസ്ഡ് സെൽസ് കോൾഡ് ഫ്ലെയിം സെൽസ് ആർ പ്രസന്റ് വിച്ച് ഹെൽപ്സ് ഇൻ ഓസ്മോ റെഗുലേഷൻ ആൻഡ് എക്സ്ക്രീഷൻ അതായത് ഫ്ലെയിം സെൽസ് പ്രസന്റ് ആണ് പ്ലാറ്റിഹെൽമിന്റസിൽ ഫ്ലെയിം സെൽസ് പ്രസന്റ് ആണ് ഇത് എന്തിനു സഹായിക്കുന്നു ഓസ്മോ റെഗുലേഷനും അതുപോലെ തന്നെ എക്സ്ക്രീഷനും സഹായിക്കുന്നു സോ എന്താണ് ഓസ്മോ റെഗുലേഷൻ അതുപോലെ തന്നെ എന്താണ് എക്സ്ക്രീഷൻ എന്ന് നോക്കാം ഓസ്മോ റെഗുലേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓർഗാനിസത്തിന്റെ ബോഡിയിലുള്ള സോൾട്ട് വാട്ടർ കോൺസെൻട്രേഷൻ ബാലൻസ് ചെയ്യുന്നതിനെയാണ് ഓസ്മോ റെഗുലേഷൻ എന്ന് പറയുന്നത് ഓക്കെ അതായത് ശരീരത്തിലുള്ള സോൾട്ടിൻ്റെയും വാട്ടറിൻ്റെയും കോൺസെൻട്രേഷൻ ബാലൻസ് ചെയ്ത് നിർത്തുന്നതിനെയാണ് ഓസ്മോ റെഗുലേഷൻ എന്ന് പറയുന്നത് ഓസ്മോ റെഗുലേഷനും അതുപോലെ തന്നെ എക്സ്ക്രീഷനും ഏത് സഹായിക്കുന്നു ഫ്ലെയിം സെൽസ് സഹായിക്കുന്നു അപ്പോൾ ഓസ്മോ റെഗുലേഷൻ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നമ്മൾ പറഞ്ഞു ബാലൻസിങ് ഓഫ്
salt and water concentration in the body. Okay, then next is excretion. Excretion nu parnittundengil waste removal aanu, adhaayathu body ilulla waste release cheya parameke release cheyyunnathinaanu excretion ennu parayunnathu. Appo flame cells inde pradhanamayittulla functions edikkaanu chodikkarunde. Write the functions of flame cells. Important aayittulla question aanu. Edakkeyaanu functions? Osmoregulation and excretion. Ee rendu functions aanu flame cells inu ullathu. The next point, sexes are not separate. Adhaayathu sperm ovum release cheyyunnathu allengil sperm ovum form cheyyunnathu orotte individual thanneyanu. Okay, then fertilization is internal. ശരീരത്തിനകത്ത് വെച്ചിട്ടാണ് ഈ ഒരു സ്പെർമും ഓവവും ഫ്യൂസ് ചെയ്യുന്നത്. ഓക്കേ, ഫെർട്ടിലൈസേഷൻ നടക്കുന്നത് ശരീരത്തിന്റെ അകത്ത് വെച്ചിട്ടാണ്. ഫെർട്ടിലൈസേഷൻ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നമുക്കറിയാം. ഫെർട്ടിലൈസേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡിസ്ഫ്യൂഷൻ ഓഫ് സ്പെർം ആൻഡ് ഓവം, അതായത് സ്പെർമും ഓവവും ഫ്യൂസ് ചെയ്യുന്നതിനെയാണ് ഫെർട്ടിലൈസേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ പ്ലാറ്റി ഹെൽമിന്തസിൽ ഫെർട്ടിലൈസേഷൻ എന്ന് പറയുന്നത് ഇന്റേണൽ ഫെർട്ടിലൈസേഷൻ ആണ്, അതായത് ശരീരത്തിനകത്ത് വെച്ചിട്ടാണ് ഈ ഒരു പ്രോസസ്സ് സ്പെർമും ഓവവും ഫ്യൂസ് ചെയ്യുന്നത്. ദൻ ഡെവലപ്മെന്റ് ഈസ് ഇൻഡയറക്ട്. ഇൻഡയറക്ട് ഡെവലപ്മെന്റ് ആണ് പ്ലാറ്റി ഹെൽമിന്തസിൽ കാണുന്നത്. ഓക്കെ, ഇൻഡയറക്ട് ഡെവലപ്മെന്റ് എന്ന് പറയുമ്പോൾ ലാർവൽ സ്റ്റേജ് ഉള്ള ഡെവലപ്മെന്റിനെയാണ് ഇൻഡയറക്ട് ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഈ പോയിന്റ്സ് ഒരിക്കൽ കൂടി പറയാം. ഫ്ലെയിം സെൽസ് ആർ പ്രസന്റ്, അതായത് സ്പെഷ്യലൈസ്ഡ് സെൽസ് കോൾഡ് ഫ്ലെയിം സെൽസ് ആർ പ്രസന്റ് വിച്ച് ഹെൽപ്സ് ഇൻ ഓസ്മോ റെഗുലേഷൻ ആൻഡ് എക്സ്ക്രീഷൻ. ഓക്കെ, ദൻ സെക്സസ് ആർ നോട്ട് സെപ്പറേറ്റ്. Fertilization is internal and development is indirect. Next point, planaria possesses high regeneration capacity. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്. പ്ലനേറിയ പൊസസ് ഹൈ റീജനറേഷൻ കപ്പാസിറ്റി, അതായത് പ്ലാറ്റി ഹെൽമിന്തസിൽ ഏറ്റവും കൂടുതൽ റീജനറേഷൻ കപ്പാസിറ്റി കാണിക്കുന്നത് പ്ലനേറിയാണ്. അപ്പോൾ റീജനറേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഓർഗാനിസത്തിന്റെ ശരീരം അത് പല ഭാഗങ്ങളായിട്ട് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഓരോ ഭാഗങ്ങളിൽ നിന്നും പുതിയ ഒരു ഇൻഡിവിജ്വൽ ഫോം ചെയ്യുന്നതിനാണ് റീജനറേഷൻ എന്ന് പറയുന്നത്. ഒരിക്കൽ കൂടി പറയാം, റീജനറേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഓർഗാനിസത്തിൻ്റെ ശരീരം പല ഭാഗങ്ങളായിട്ട് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഓരോ ഭാഗങ്ങളിൽ നിന്നും പുതിയ ഓർഗാനിസം ഫോം ചെയ്യുന്നതിനെയാണ് എന്ത് പറയുന്നത്, റീജനറേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഒരു പ്ലനേറിയയുടെ ഡയഗ്രാം കൊടുത്തിട്ടുണ്ട്. അത് ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഒരു മൂന്ന് പീസായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. ഈ ഓരോ പീസിൽ നിന്നും പുതിയ ഒരു ഓർഗാനിസം അല്ലെങ്കിൽ പുതിയ പ്ലനേറിയ ഇവിടെ ഫോം ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇതിനെയാണ് എന്ത് പറയുന്നത്, റീജനറേഷൻ എന്ന് പറയുന്നത്. സോ പ്ലനേറിയ പൊസസ് ഹൈ റീജനറേഷൻ കപ്പാസിറ്റി. ഇമ്പോർട്ടൻ്റ് ആണ്, എക്സാമിന് ചോദിക്കാറുണ്ട്. പ്ലാറ്റി ഹെൽമിന്തസിൽ ഏറ്റവും കൂടുതൽ റീജനറേഷൻ കപ്പാസിറ്റി കാണിക്കുന്നത് പ്ലനേറിയയാണ്. ഓക്കെ, ദെൻ എക്സാമ്പിൾസ്. എക്സാമ്പിൾസ് ഇൻക്ലൂഡ് ടീനിയ ആൻഡ് ഫാസിയോള. ഓക്കെ, ടീനിയ ആൻഡ് ഫാസിയോള, അവിടെ ഡയഗ്രാം നോക്കുക. ടീനിയ ആൻഡ് ഫാസിയോള, ഈ രണ്ട് ഡയഗ്രാംസും ഐഡന്റിഫൈ ചെയ്യാനായിട്ട് പഠിക്കണം, എക്സാമിന് ചോദിക്കാറുണ്ട്. ടീനിയ, ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് ടേപ്പ് വോം. ആൻഡ് ഫാസിയോള, ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് ലിവർ ഫ്ലൂക്ക്. ഓക്കെ, അപ്പോൾ ഈ ഡയഗ്രാം ഐഡന്റിഫൈ ചെയ്യാനായിട്ട് പഠിക്കാം. രണ്ട് എക്സാമ്പിൾസ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ ഇത്രയും പോയിന്റ്സ് ആണ് പ്ലാറ്റി ഹെൽമിന്തസിനെ കുറിച്ച് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. ക്ലാസ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിന് മാക്സിമം ഷെയർ ചെയ്യുക. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, സബ്സ്ക്രൈബ് ചെയ്തിട്ട് തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ ഒന്ന് എനേബിൾ ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് മൊബൈൽ ഫോണിലേക്ക് നോട്ടിഫിക്കേഷൻസ് ലഭിക്കുന്നതായിരിക്കും. താങ്ക് യു ഓൾ ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.